നമസ്കാരം സദ്ഗുരു ഈ കാലഭൈരവനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു അല്പം പകരുമോ ഇരുട്ടിലേക്ക് എങ്ങനെ പകരാനാണ് എന്നാൽ അത് ശിവന്റെ ഒരു രൂപമാണ് അതിലേക്ക് പാടില്ല ഇതിനെ പല രീതിയിൽ കാണാനാകും ശിവന്റെ മാരകമായ രൂപമാണത് അദ്ദേഹം ഏതെങ്കിലും വസ്തുവിനെ സംഹരിക്കുന്നതല്ല സമയത്തിന്റെ സംഹാരം എല്ലാ ഭൗതിക യാഥാർത്ഥ്യങ്ങളും നിലകൊള്ളുന്നത് സമയ കാലയളവിലാണ് ഞാൻ നിങ്ങളുടെ സമയത്തെ നശിപ്പിച്ചാൽ എല്ലാം കഴിഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ ക്ലോക്ക് ലാപ്ടോപ്പ് ലാപ്ടോപ്പ് എന്നടിക്കുന്നു വാച്ചിനകത്തും ചില സാധനങ്ങൾ കറങ്ങുന്നുണ്ടല്ലേ ഒരു പക്ഷേ നമ്മളെല്ലാം വേഗത്തിൽ മുമ്പോട്ട് കറക്കി വിട്ടാൽ നമ്മളെല്ലാം കഴിഞ്ഞു അല്ലേ അപ്പോൾ കാലഭൈരവൻ എന്ന് വെച്ചാൽ ഇത് മാത്രമാണ് കാരണം അധികം ആളുകളും ശ്രേഷ്ഠമായ ജീവിതമല്ല തിരഞ്ഞെടുക്കുന്നത് എന്നാൽ അവർക്കൊരാഗ്രഹമുണ്ട് ഏറ്റവും കുറഞ്ഞത് മരിക്കുന്നതെങ്കിലും ശ്രേഷ്ഠമായി വേണം കാലഭൈരവൻ ശിവന്റെ ഭീകരമായ രൂപമാണ് ഇക്കാര്യം ഉറപ്പാണ് കാശിയിൽ വന്നാൽ മുക്തിയെ പ്രാപിക്കാം ജീവിതം മുഴുവൻ നിങ്ങൾ എത്ര മോശം ജീവിയായിരുന്നാലും അതൊരു പ്രശ്നമല്ല അപ്പൊ പിന്നെ എല്ലാ ജീവികളും കാശിയിലേക്ക് വരാൻ തുടങ്ങി കാരണം ഒരു മോശം ജീവിതം നയിച്ചു അവർക്ക് ആനന്ദത്തോടെ എങ്കിലും മരിക്കണം ഇങ്ങനെയുള്ളവരുടെ ഇത്തരക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്നു അപ്പൊ ശിവൻ പറഞ്ഞു ഇത്രയധികം മോശം ആളുകൾ ഇവിടെ വന്നിട്ട് ഈ സ്ഥലം തന്നെ മോശമായി കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിനൊരു നിയന്ത്രണം വേണം അദ്ദേഹം കാലഭൈരവന്റെ രൂപം സ്വീകരിച്ചു അതിനെ ഭൈരവയാതന എന്ന് വിളിക്കും അതായത് മരണം അരികിൽ വന്ന് നിൽക്കേ അതുവരെ നിങ്ങൾ എന്തായിരുന്നു നിരവധി ജന്മങ്ങളിലെ സകല കാര്യങ്ങളും തീവ്രതയിൽ ഒഴുകിവരുകയായി ഒരു ഒരൊറ്റ നിമിഷത്തിൽ അതിയായ തീവ്രതയിൽ എന്തെല്ലാം സുഖങ്ങൾ ദുഃഖങ്ങൾ യാതനകൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായുണ്ടോ അതെല്ലാം സംഭവിക്കും ഒരുപാട് ജന്മങ്ങളിലൂടെ അനുഭവിക്കേണ്ടത് ഒരൊറ്റ സൂക്ഷ്മ നിമിഷം കൊണ്ട് സംഭവിക്കും പക്ഷേ അതിന്റെ തീവ്രത നിങ്ങൾക്കൊരിക്കലും താങ്ങാനാവില്ല ഇതാണ് ഭൈരവീയം യാതന എന്താണെന്ന് അറിയാമല്ലോ യാതന എന്നാൽ പരമമായ നരകത്തിൽ വെച്ച് സംഭവിക്കുന്ന കാര്യമാണത് അദ്ദേഹം ഇവിടെ വെച്ച് തന്നെ നിങ്ങളിൽ സംഭവിപ്പിക്കുന്നു അത്തരത്തിലുള്ളൊരു ജോലി ചെയ്യാൻ അതിന് തക്കതായ വേഷവും വേണം അതിനാലാണ് അദ്ദേഹം ഭീകരമായ വേഷത്തിൽ എത്തുന്നത് മറിച്ച് വളരെ സൗമ്യനായി തോന്നിയാൽ അത് സൗമ്യനായ ഒരുവൻ ഭീകരമായ കാര്യങ്ങൾ ചെയ്താൽ അതിലും ക്രൂരതയില്ല ഭയാനകമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയാനകമായ രൂപം വേണം അല്ലേ അപ്പോൾ ശിവൻ ശരിയായ വേഷം ധരിച്ച് നിങ്ങൾക്ക് ഭൈരവയാതന സൃഷ്ടിക്കാൻ കാലഭൈരവന്റെ രൂപത്തിൽ വരുന്നു സ്വപ്നത്തിൽ പോലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്ത തീവ്രമായ വേദന സൃഷ്ടിക്കാൻ എന്നാൽ ഒരു നിമിഷം നേരത്തേക്ക് മാത്രം അതിനുശേഷം ഒന്നും തന്നെ നിങ്ങളിൽ ശേഷിക്കില്ല നിങ്ങളുടെ സോഫ്റ്റ്വെയർ മൊത്തം മാറ്റി എഴുതി വേദനാജനകം അല്ലേ എന്തായാലും മരണവേളയിൽ സംഭവിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഓടാനാവില്ല അതെ ഓടാനാവില്ല എന്നാൽ അദ്ദേഹം അതിനെ പരമാവധി ചുരുക്കി തെരച്ചു യാതനകൾ എത്രയും വേഗം തീരേണ്ടത് തന്നെ അതിനെ അതിതീവ്രമായി അനുഭവിപ്പിക്കും എങ്കിലേ അത് വേഗം അവസാനിക്കും തീവ്രതയില്ലെങ്കിൽ അത് അവസാനിക്കുകയും